الرحمن البخاري تانغلا برجلده مولد مهمانة بطة سلطان العلماء كاندبورة مبيه أبو بكر مسلي أرستاد برجل اتكلت وجه برسديكريتشا مروان كوبي تور تاج العلماء سيد عبد الرحمن البخاري تنقل برجلده بيرل ديا. برادما مولود بهمانة بطة تاج العلماء يده بطرن بهمانة بطة كورا تنقل برجل سينغاري أجيبي نلغي برجاشن ريانو. رند بيريوم آدر بوده شنيكم. بسم الله الله أكبر الله أكبر الله أكبر ولله الحمد. هذا بوله شيخنا بيه أستاذ برجل يرديا جلجلو تبيت وهمانة بطة كورا تنقل برجل عبد الله مسليار أبو دابي برجل نلقمو جلجلو تبيت من شهران شران بسم الله الله أكبر الله أكبر ولله الحمد. എം എ ഇസ്മായിൽ റസാ നഈമി രചിച്ച പ്രവാദി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബ് സയ്യിദ് ഇബ്രാഹിം الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الدين عند الله الإسلام، صدق الله العلي العظيم. കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കും. നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ഊറാ തങ്ങൾ സ്റ്റേജിൽ വരുമ്പോൾ എല്ലാവരും ഇടിച്ച് ഞാൻ നിന്നില്ല. എൻ്റെ കഴിയുന്നില്ല ഇരിക്കാനടിക്കാൻ. എ പി മുഹമ്മദ് മുസ്ലിയാർ യാത്ര പറയുമ്പോൾ ആലിമികൾ എല്ലാവരും എണിച്ചിരുന്നു. ഞാൻ നിന്നില്ല, എന്ത് നിൽക്കാൻ കഴിയാത്തതുകൊണ്ട്. ആർക്കും സാഹസിൽ തോന്നിപ്പോകരുത്. ആരെയും കൂട്ടാക്കുന്നില്ല, ഖുറാതങ്ങളെയും കൂട്ടാക്കുന്നില്ല, പിന്നെ എ പി എം മുസ്ലിം ആരെയും കൂട്ടാക്കുന്നില്ല, ആലിമികൾ ആരെയും കൂട്ടാക്കുന്നില്ല. അങ്ങനെ ആലിമികളെ കൂട്ടാക്കുക, സദാത്തുക്കളെ കൂട്ടാക്കാതിരുന്നാൽ അള്ളാഹു നമ്മളെയും കൂട്ടാക്കൂല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം. എനിക്ക് കാലിന് സുഖമില്ലാത്തതുകൊണ്ട് നിൽക്കാൻ പ്രയാസമാണ്. നടന്നിട്ട് അങ്ങനെ പോകും, പോയിട്ടൊന്ന് പിടിച്ച് നിൽക്കണം, അല്ലെങ്കിൽ അങ്ങോട്ട് വരുള്ളൂ. ആ അവസ്ഥയാണ്. 10 ദിവസമായി കാലിന് സുഖമില്ലാതെ. ഈ ഉദർ എല്ലാവരെയും അറിയിക്കും. തങ്ങൾ വരുമാനിച്ച് നിൽക്കാതെ അതുകൊണ്ടാണ്, കഴിയാത്തതുകൊണ്ട്. നിൽക്കാൻ കഴിഞ്ഞാൽ നിസ്കാരത്തിന് ഉദറുണ്ടല്ലോ, ഇരുന്ന് നിസ്കരിക്കാമല്ലോ. അങ്ങനെ ഇരുന്ന് ഇരുന്ന് പക്ഷെ മനസ്സ് വല്ലാതെ വിഷമമുണ്ട്. ഇങ്ങനെ ഇരുന്നിട്ട് ആളുകളൊക്കെ എന്ത് വിചാരിക്കും? ഉദർ അറിയണ്ടേ? അതുകൊണ്ട് അറിയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അത് പഠിച്ച ആളുകൾക്കാണ് ഇവിടെ സനത് കൊടുക്കുന്നത്. ആ സനത് എന്ത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന നിലയ്ക്ക് എ പി മുഹമ്മദ് മുസ്ലിയാർ ധാരാളം പ്രസംഗിച്ചു. ഇൽമ് നിറഞ്ഞതായ, ചിന്തിക്കാനുള്ളതായ നല്ല പ്രസംഗങ്ങളാണ് അവർ പ്രസംഗിച്ചത്. അതെല്ലാവരും മനസ്സിൽ വെച്ച് കാര്യങ്ങൾ വേണം പോലെ ഗ്രഹിക്കണം. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ദീൻ അത് ഇസ്ലാം ആണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്താ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ദീൻ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവിന്റെ ഖദീമായ കലാമാണ് ഈ ദീനിന്റെ മേൽ അറിയിക്കുന്നത്. والحكم خطاب الله المتعلق بفعل المكلف من حيث انه مكلف എന്നാണ് ഈ ആലിമീങ്ങളൊക്കെ സദസ്സിലിരിക്കുന്നതും സ്റ്റേജിലിരിക്കുന്നതും എല്ലാ ആലിമീങ്ങളും പഠിച്ചത്. ഹുക്മന ശറഇന്റെ നിയമങ്ങൾ, അത് ഖിതാബുല്ലാഹി, അല്ലാഹുവിന്റെ ഖിതാബാണ്. ഐ കലാമുഹു നഫ്സിയുൽ അസലിയു, ജമുൽ ജവാമിൽ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ നഫ്സിയായ അസലിയായ കലാമാണ്. അസലി എന്ന് പറഞ്ഞാൽ അതിന് തുടക്കമില്ല. അല്ലാഹുവിന് തുടക്കമില്ല എന്നതുപോലെ അല്ലാഹുവിന്റെ സിഫത്തുകൾക്കും തുടക്കമില്ല. അല്ലാഹു ഉള്ളവനാണ് എന്നും, ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ലാഹിറു വൽ ബാത്തിൻ. അല്ലാഹു അവ്വലുമാണ്, ആഖിറുമാണ്. അവ്വൽ അല്ലാഹു പണ്ടേ ഉള്ളവൻ, ഇല്ലാത്തത് ഒരു കാലത്ത് ഇല്ലാതെയായി പിന്നെ ഉണ്ടായവൻ അല്ല, പണ്ടേ ഉള്ളവനാണ്. ഇനി എന്നും എന്നും അല്ലാഹു തആല ബാക്കിയുള്ളവനും ആണ്. ആ കാലത്ത് തന്നെ ഇത് അല്ലാഹു തആല എന്നെല്ലാം ഉണ്ടോ അന്നെല്ലാം അല്ലാഹുവിന്റെ സിഫത്തുണ്ട്. ദീനുൽ ഇസ്ലാം അതാണ്. കലാമുഹുൽ നഫ്സിയുൽ അസലിയു, അല്ലാഹുവിന്റെ ذاتിലുള്ളത് ഇരിക്കുന്ന ഒരു സിഫത്താണ്, ഒരു ഗുണമാണ്. അത് അസലിയാണ്, ഖദീമാണ്, അതിന് തുടക്കമില്ല. ഇതാണ് ദീനുൽ ഇസ്ലാം. അല്ലാഹുവിന്റെ ഖദീമായ കലാം അറിയിച്ചത് ഇരിക്കുന്ന കാര്യങ്ങളാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അപ്പൊ ദീനുൽ ഇസ്ലാം എന്തല്ല, അത് ആരെങ്കിലും ഉണ്ടാക്കിയതല്ല. പ്രസംഗത്തിന് മോടി കൂട്ടാൻ വേണ്ടി പറയുന്ന ചിലപ്പോ കേൾക്കാം, മനുഷ്യനും മതവും സൃഷ്ടിയാണ്. അല്ലാഹു സൃഷ്ടാവാണ്, മനുഷ്യൻ സൃഷ്ടി ശരി തന്നെ. Madam Sirti Edi, Parishuddha Islam in Samaditi, Madam Sirti in the Barayan Betigila. Adi Sirtavaya Allah Vinda Sifatan, Madam, Dinul Islam. Allah Inna Dina Indallah Islam. Ye Dini Allah Vinda Vakan Gitana. إذا منشئ نداكي دللا نبي نداكي دللا لا وحلل حراما ولا وحلل محلالا نبي صلى الله عليه وسلم أطلع البرن حديث صحيح البخاري الله حراما كذن حلالا كند ديجار منك الله الله حلالا كذن حراما كند ديجار منك الله الله وانه حلالا كند ولم حراما كند ولم قل لا أجد فيما أوحي إلي محرما على طاعم يطعمه الله سبحانه وتعالى بريء. പണ്ടത്തെ ജാഹിലിയായ അറബികൾ കുറേ മൃഗങ്ങൾ ഹറാം എന്ന് പറഞ്ഞു. നബി പറയണം അവരോട് അതൊന്നും വഹീയിലില്ലാത്തതാണ്. അല്ലാഹുവിന്റെ കലാമിലില്ലാത്തതാണ്. അത് ഹറാമാവുകയില്ല. ഈ ദീനുൽ ഇസ്ലാമിനെ الله تعالى ركي قرطة سيدنا رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم تنقل وكن بديتش وري مهان ماراي الصحابة كلان نبي صلى الله عليه وسلم تنقل يند جيدو يند بارجو ينغنا إيرمو ينغنا نادمو يللو مهان ماراي الصحابة كل بديتشو يبرنا قتي الصحابة كل نبي صلى الله عليه وسلم تنقل لنا قدي هذا الصحابة قليل لنا مان مارا يا تابعين بديش تابعين غلي صندم آروم جندي تبارة جد الله أعمار تابعين مذهب إن أئمة تغل نالي مامين غل هذا مذهب إذا نلبيلون نالي الله تمذهب غلهم حقايا مذهب غل أندايرون അതിനെ അവരുടെ ശിഷ്യന്മാരെ ക്രോഡീകരിച്ച് വെച്ചില്ല എന്തുകൊണ്ട് ഈ നാല് മദ്ഹബിൽ കാര്യങ്ങൾ മുഴുവൻ അടങ്ങിയിട്ടുണ്ട് പിന്നെ അത് എഴുതി വെച്ചാൽ ഈ നാല് മദ്ഹബിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളത് വേറെ തന്നെ പറയേണ്ട ആവശ്യമില്ല ഇതിലുണ്ട് എഴുതി വെച്ചു ഈ നാല് മദ്ഹബുകൾ എന്താണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ഇറക്കി കൊടുത്തു القرآن إنه يأكل أمانة سيدنا رسول الله صلى الله عليه وسلم. تانغلك الله وحي ركان تودعي وفاتا وندي بري يلا. تانغلك جيبي دريدي. تانغلك واقع برورتي. تانغلك ماونا نبادا. هذا مدربنا دانه الله بند القرآن إنه يأكل أمانة وأنزلنا إليك الذكر لتبين للناس ما نزل إليهم. تانغلك القرآن ركيتنا إندنا. القرآن تانغل بياكياني تودي كامل. يعنى بياكيانيكم. بياكياني نعم بدي بيكو الله تعالى برضو ثم إن علينا بيانا. تانغل القرآن بدي كوادني بياكياني نعم بدي بيجيرو. الله بند النبي صلى الله عليه وسلم تانغل. القرآن بياكياني تدي الله أرضي تدي برجارمان. يعنى بياكياني تو. الله من النبي صلى الله عليه وسلم جنرالك بارجي غودتتي تانغل പ്രവർത്തിച്ചിട്ട് മറ്റുള്ളവർ അല്ലാഹുവിന്റെ നബിന്റെ ദീൻ സ്വീകരിച്ചത് ഇരിക്കുന്ന കൂട്ടരെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അംഗീകരിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ അല്ലാഹുവിനെ പഠിപ്പിച്ചു അതെന്താണ് പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനമാണ് ഇത് മഹാന്മാരായ മദ്ഹബിന്റെ അയിമത്തുകൾക്ക് ഇതിന് ശരിയായ തെളിവുണ്ട് സനദുണ്ട് അതാ ഇപ്പോൾ എപി മുഹമ്മദ് മുസ്ലിയാർ അവർക്ക് ഒരുപാട് നേരം പറഞ്ഞത് അതിന് സനദുണ്ട് അവർക്ക് അങ്ങനെ അവരിൽ നിന്ന് പഠിച്ചു താബിഈകളായിട്ട് വന്ന് ഇന്നുള്ള അലിമീങ്ങൾ സുന്നത്ത് ജമാഅത്ത് ഇൽ ഉറച്ചു നിന്ന നല്ല ഇൽമു പഠിച്ചത് ഇരിക്കുന്ന വരട്ടൊരു അലിമും സ്വന്തം അഭിപ്രായം ദീനിൽ പറഞ്ഞിട്ടില്ല പറയാൻ സാധ്യമല്ല പറഞ്ഞാൽ അത് ഖബൂലുമല്ല പറഞ്ഞിട്ടില്ല എല്ലാം അവര് അവരുടെ ഉസ്താദുമാരിൽ നിന്ന് പഠിച്ചതാണ് അവരുടെ ഉസ്താദുമാരിൽ നിന്ന് പഠിച്ചത് സനദ് നിങ്ങൾ പഠിച്ചതിന് ഷഹാദത്ത് നിങ്ങൾക്ക് തരും ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഉസ്താദ് അവറുകൾ നിങ്ങളെ പഠിപ്പിച്ചു അതിന്റെ ഷഹാദത്ത് തരും. ആ ഉസ്താദിനോട് പോയി ചോദിച്ചാൽ അതിന്റെ വിശദീകരണമായിട്ട് സനദ് ഉസ്താദ് മുതൽക്ക് അങ്ങ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള സനദ് നിങ്ങൾക്ക് തരും. ആ സനദോട് കൂടി നിങ്ങൾ പഠിച്ചതാണ് എന്ന ഷഹാദത്താണ് നിങ്ങൾക്ക് തരുന്നത്. അങ്ങനെ സനദ് എന്നൊന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ സനദ്? നിന്റെ ഉസ്താദ് ആര്? ആ ഉസ്താദിന്റെ ഉസ്താദ് അത് ഏതുവരെ? സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വരെ. മുഴുവൻ ഇൽമും ദീനിന്റെ ഇൽമ് അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചെന്ന് മുട്ടുന്നു. അവിടുന്ന് റബ്ബുൽ ഇസ്സത്തിന്റെ ഹദറത്തിലേക്ക് ചെന്ന് മുട്ടുന്നു. ഇതാണ് സനദ്. ഇതിന് സനദ് വേണം. സനദില്ലാതെ ശരിയായ ഉസ്താദുമാരിൽ നിന്ന് പഠിച്ച ഇൽമല്ലാത്ത ആ ഇൽമ കൊണ്ട് പിഴച്ചു പോകും. പിഴച്ച വാദങ്ങളുള്ള കുറെ കാര്യങ്ങള് എ പി മുഹമ്മദ് മുസ്ലിയാർ ഇപ്പൊ വിവരിച്ചല്ലോ. അവർക്കൊക്കെ പറ്റിയിരിക്കുന്ന അബദ്ധം എന്താണ്? ഉസ്താദുമാരുടെ വിശ്വാസമില്ല, അവരുടെ ഉസ്താദുമാരുടെ വിശ്വാസമില്ല. അപ്പോൾ അവരുടെ ഇൽമിൽ ബർക്കത്തുമില്ല. ഒരു പേഴ്ച്ചു സ്വന്തമായി ചിന്തിച്ചു, സ്വന്തമായി വായിച്ചു. ദീനുൽ ഇസ്ലാം സ്വന്തമായി പഠിക്കുന്ന ആ ഒരു വിഷയമേ ഇല്ല. ഉസ്താദുമാരിൽ നിന്ന് പഠിക്കണം, പഠിക്കാൻ വേണ്ടി പഠിക്കണം. നിങ്ങൾ പഠിക്കാൻ വേണ്ടി പഠിച്ചവരാണ്. ഇപ്പോൾ ഈ ഇരിക്കുന്ന കറുത്ത കോട്ടും ധരിച്ചിരിക്കുന്ന ആളുകൾക്ക് സനദ് കൊടുക്കുന്നു. എന്താ ഇതിന്റെ അർത്ഥം? നിങ്ങൾ കിതാബ് നോക്കാൻ പഠിച്ചു, ഇനിയും നോക്കാനുണ്ട്, തീർന്നിട്ടില്ല. നിങ്ങൾക്ക് കിതാബ് നോക്കാൻ പഠിപ്പിച്ചു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉസ്താദുമാര് പഠിപ്പിച്ചതുപോലെ എന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങൾ കിതാബ് നോക്കണം, തീർന്നിട്ടില്ല. എന്നാണ് കിതാബുകൾ വായിച്ച് കൂടുതൽ ആ ഇൽമനെ അധികരിപ്പിക്കുന്നത്. എന്നാണ് പഠിക്കുന്ന കാലത്ത് ആ പഠിക്കുന്ന സിലബസിലുള്ള കിതാബുകൾ പഠിച്ചു. ഇനി പിന്നെയും പിന്നെയും നിങ്ങൾ ഇൽമനെ അധികരിപ്പിക്കണം. അത് ഉസ്താദുമാരൊരു അടിത്തറ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തറന്റെ പേരായിരിക്കണം നിങ്ങൾ ഇനി എടുക്കുന്ന എടുപ്പ്. നിങ്ങൾക്ക് അഖീദ പഠിപ്പിച്ചു. ഇന്ന അഖീദ ശരിയാണ്, ഇന്ന അഖീദ പിഴച്ചതാണ്. ഫിഖ്ഹ് പഠിപ്പിച്ചു, ഹദീസ് പഠിപ്പിച്ചു, ഖുർആൻ പഠിപ്പിച്ചു, ഖുർആന്റെ തഫ്സീർ. അതേപോലെ തസവ്വുഫ് പഠിപ്പിച്ചു. അയിമത്തുകളെ പറ്റി, മഹാന്മാർ സാലിഹീങ്ങളെ പറ്റി, മുൻഗാമികളെ സംബന്ധിച്ച് പഠിപ്പിച്ചു. ആ പഠിപ്പിച്ച അടിസ്ഥാനം അതിന് എതിരായിട്ട് വല്ലതും ഉണ്ട് എന്ന് നിങ്ങൾക്ക് കിതാബ് നോക്കുമ്പോൾ തോന്നിയാൽ ആ ഇഷ്കാരി തീർക്കാൻ വേണ്ടി ഉസ്താദിന്റെ അടുത്ത് പോകണം. മഹാന്മാരായ ആലിമീങ്ങളെ സമീപിക്കണം. യഥാർത്ഥ സുന്നത്തിയമായത്തിൽ ഉറച്ചാളുകളെ. അതിനാണ് നിങ്ങൾക്ക് സനദ് തരുന്നത്. അങ്ങനെ സ്വന്തം ചിന്തിച്ച് അങ്ങോട്ട് പോയാലെന്താവും? പിഴക്കും. എന്താ ഉസ്താദില്ലാത്ത, ഗുരുവില്ലാത്ത ഇരിക്കുന്ന പഠിപ്പ് നീ സ്വന്തം വായിച്ചു പഠിക്കാൻ തുടങ്ങിയാൽ ഉസ്താദിന്റെ ആ മാർഗദർശനം ഇല്ലേ? പഠിച്ചിട്ടില്ലേ? ഉസ്താദിന്റെ മാർഗദർശനം സ്വീകരിക്കണം എന്ന്. ആ മാർഗദർശനം ഇല്ലാതെ നിങ്ങൾ പഠിച്ചാൽ കാര്യം യഥാർത്ഥ വഴിയെ തൊട്ട് തെറ്റിപ്പോകും. കാര്യം ഒന്ന് മറ്റൊന്നായിട്ട് മാറിപ്പോകും. നീ പിഴക്കും. പിഴച്ച് അങ്ങനെ നിന്റെ അവസ്ഥ എന്താകും? തൂമാന്നറിയതൊരു വൈദ്യരുണ്ടായിരുന്നു. ആ വൈദ്യനേക്കാൾ മോശമായി പോകും. എന്താ തൂമാന്റെ നില? വൈദ്യനങ്ങനെ സ്വന്തം ബുക്ക് വായിച്ചിട്ട് പഠിച്ചതാ. അങ്ങനെ ബുക്ക് വായിക്കുമ്പോഴേക്ക് അയാൾക്ക് കണ്ട് ഹയ്യത്തു സൗദാഇ ശിഫാഉം മിൻ കുല്ലി ദാഇൻ, കറുത്ത മൂർക്കൻ പാമ്പ് എല്ലാ രോഗത്തിനും ശിഫാ എന്ന് അയാള് വായിച്ച ആ ബുക്കിലെ ഹയ്യത്ത് എന്ന് കണ്ട് അങ്ങനെ തന്നെ അയാൾ മനസ്സിലാക്കി. മനസ്സിലാക്കിയിട്ട് അയാൾ എന്ത് ചെയ്തു, കറുത്ത പാമ്പ് എവിടെ ഉണ്ട് എന്ന് അതിനെ അന്വേഷിച്ച് പിടിക്കാൻ പോയി. അങ്ങനെ പാമ്പിനെ പിടിക്കുമ്പോഴേക്ക് പാമ്പ് കടിച്ച അയാളെ മരിച്ചുപോയി. മരിച്ചപ്പോ എന്താ, അയാളെ ദുനിയാവ് നഷ്ടപ്പെട്ടു. ഈ ദീനുൽ ഇസ്ലാം ദുനിയാവ് നഷ്ടപ്പെടുന്ന മാത്രമല്ല ആഖിറവും കൂടി നഷ്ടപ്പെട്ടു പോകും. തൂമയേക്കാൾ പിഴച്ചാളാകും. എന്താ ഇയാള് പിഴച്ചത് എവിടെ? ഇയാള് ബുക്കിൽ നോക്കുമ്പോഴേക്ക് ഹയ്യത്തു സൗദാ എന്നല്ലേ കണ്ടത്, അത് പുള്ളി കുറച്ച് വലുതായി പോയതാണ്, മഷി കുറച്ച് അധികം അറിഞ്ഞതേയിരിക്കും. യഥാർത്ഥത്തിൽ അത് വേണ്ട ഹബ്ബത്തു സൗദാ. ഈ ഹബ്ബത്തു സൗദാ ഇതെന്താ? കരിഞ്ജീരകം. കരിഞ്ജീരകം എല്ലാ രോഗത്തിനും ശിഫയാണ് എന്ന് ഹദീസിലുണ്ട്. ഇല്ല സാം, മരണമൊഴികെ എല്ലാ രോഗത്തിനും ശിഫ. ഇയാള് ഹബ്ബത്തു സൗദാ വായിക്കാതെ ഹയ്യത്തു സൗദാ ആയി പോയി. അങ്ങനെ പഠിച്ചു പഠിച്ചു പോകും. ഹദീസ് വായിക്കുമ്പോൾ അച്ചടി പിഴവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ, തഫ്സീറുകൾ വായിക്കുമ്പോൾ, ഹദീസിന്റെ വ്യാഖ്യാനം വായിക്കുമ്പോൾ, ഫിഖ്ഹിന്റെ കിതാബ് വായിക്കുമ്പോൾ പഠിച്ചു പോകും ചിലപ്പോൾ. അപ്പൊ മനസ്സിലായില്ലെങ്കിൽ ഉസ്താദുമാരോട് ചോദിച്ചു പഠിക്കണം, ഏതാണ് ശരി. അങ്ങനെ ഉസ്താദുമാരിൽ നിന്ന് ഞങ്ങൾ പഠിച്ച ഇൽമ് എന്നതിന്റെ തെളിവാണ് ഞങ്ങൾക്ക് സനദ് തരുന്നത്. സനദ് എന്ന കാര്യം വലിയ ബർക്കത്തുള്ളതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താൻ, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല സയ്യിദന്മാരുടെ ആ സിൽസിലയിൽപ്പെട്ടവരാണ്. അവര് നൈസാപൂരിലൂടെ കടന്നു പോകുന്നു, എങ്ങോട്ടാ പോവുകയാണ്. അങ്ങനെ നൈസാപൂരിലൂടെ അലിയുർ റിളാ എന്നവര് വലിയ മഹാൻ അവര് കടന്നു പോകുന്നുണ്ട് എന്നുള്ള വിവരമറിഞ്ഞ് നൈസാപൂരിലെ പണ്ഡിതന്മാരും അല്ലാത്തവരും എല്ലാം ഒരുമിച്ചുകൂടി എന്തിന്, ആ മഹാന്റെ മുഖം ഒന്ന് കാണാൻ വേണ്ടി കൂടിയ കൂട്ടത്തിലുണ്ടായി മഹാനായ അബൂസർ റാസി റളിയല്ലാഹു തആല മുഹദ്ദിസാണ്. അവരും അവരെ പോലെ തിരിക്കുന്ന വേറെയും പണ്ഡിതന്മാർ വൈക്ക് കാത്തു. അങ്ങനെ അലി റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ആ വഴിയിലൂടെ കടന്നവിടെ എത്തി. എത്തുമ്പോഴേക്ക് അബൂസറഹത്ത് റാസിയും അതുപോലത്തെ കുറച്ച് ആലിമീങ്ങളും അവര് ഇരിക്കുന്ന വാഹനത്തിന്റെ മുമ്പിൽ പോയി അപേക്ഷിച്ചു, ഒന്നിവിടെ അല്പം നിൽക്കണം എന്ന്. അങ്ങനെ നിന്നു. ജനങ്ങളുടെ ശബ്ദമായി ഭയങ്കരം. എന്താ, വലിയൊരാള് വരുമ്പോഴേക്ക് ഒരാൾ അല്ലാഹു അക്ബർ എന്നും ഒരാൾ എന്തൊക്കെ സന്തോഷത്തിന്റെ വാചകങ്ങളൊക്കെ പറയല്ലോ, വലിയ ഒച്ചപ്പാടാണ്. അപ്പൊ അബൂസറഹത്ത് റാസിയെ പോലത്തെ ഇരിക്കുന്ന ആളുകൾ ശബ്ദം ഉണ്ടാക്കരുത്, വലിയ മഹാനല്ലേ വരുന്നത്, അതവുകളായി പോകും. എല്ലാവരും മടങ്ങും, അടയ്ക്കുക. എന്നിട്ട് മഹാൻ പറഞ്ഞു, അവര് മുഖംമൂടി ധരിച്ചിട്ടുണ്ടായി. ആ മുഖംമൂടി ഒന്ന് തുറന്നാൽ ഞങ്ങൾക്ക് ആ മുഖം കണ്ട് ബർക്കത്തെടുക്കാമല്ലോ. അങ്ങനെ മുഖംമൂടി തുറന്നപ്പോൾ അബൂസറഹത്ത് റാസിയെ പോലത്തിരിക്കുന്ന പണ്ഡിതന്മാര് പറയുന്നു, ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു സനദ് വേണം, ഇൽമു പറഞ്ഞുതരണം. ആ ഇൽമിന്റെ സനദ്, നിങ്ങളുടെ സനദ്, നിങ്ങളെ ആ പരമ്പരയിൽപ്പെട്ട് ഇരിക്കുന്ന ആ സനദ് വേണം. അപ്പൊ അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഹദ്ദസനി അബി ജാഫർ സാദിഖ്, എന്റെ വാപ്പ ജാഫർ സാദിഖ് എന്നോട് പറഞ്ഞു. അവർക്കാര് പറഞ്ഞു? അവരുടെ വാപ്പ മുഹമ്മദുൽ ബാഖിർ. അവർക്ക് അവരുടെ വാപ്പ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു. അവർക്ക് പറഞ്ഞു കൊടുത്തത് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, ഹുസൈൻ ഷഹീദ് ബി കർബല. അവർക്ക് പറഞ്ഞു കൊടുത്തത് ആര്? അവരുടെ മാപ്പയാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അവർക്ക് പറഞ്ഞു കൊടുത്തത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. سيدنا رسول الله صلى الله عليه وسلم جبريل عليه الصلاة والسلام جبريل عليه الصلاة والسلام الله سبحانه وتعالى يندى الله بريم لا إله إلا الله حسني فمن دخله كان آمنا إيه الحديث أبو زرع الرازي نقوله ديري كنا ماهان ماري يطريو بطن شيشم ماري كبارد ودت حديث إيه حديث السندان بندت إذا بارد ودت بولا بريك بريك سندوش ما يلا أبور مهدي دي بتشو إيه سند أنا علي رضي الله تعالى عنه محمد جعفر الصادق محمد الباقر علي زين العابدين حسين علي بن أبي طالب رضي الله تعالى عنهم أننا سيدنا رسول الله صلى الله عليه وسلم سيدنا جبريل عليه الصلاة والسلام رب العزة نتوتي إذا السنة دانة إيه سنة دنا آدرا وارا بريدي بيتشو ها كوتا تلندا إدنا باليروم بارجو إيه سنة دني كبارنا ഈ സനദിനെ ഞാൻ മരിച്ചാൽ എൻ്റെ ഖബറിൽ ഇതിനെ വെക്കും ഞാൻ വസിയത്ത് അങ്ങനെ പറയുന്നു വസിയത്ത് ചെയ്തു എന്താ ആ മഹാന്മാരുടെ ആ സിൽസില അത് സാദാത്തിന്റെ സിൽസിലയാണ് വലിയ ഒരു ബർക്കത്തുള്ളതാണ് അതേപോലെ ഉലമാഇന്റെ ഒരു സിൽസില ആ സനദ് കിട്ടുക അതിലെ പ്രധാനപ്പെട്ട വിഷയമാണ് അതാണ് നിങ്ങൾ കിട്ടുന്ന അമൂല്യമായ വസ്തുവാണ് നിങ്ങൾ മനസ്സിലാക്കി ആദരവോടെ സ്വീകരിച്ച് ഇത് ഞങ്ങൾക്ക് ഇനി എല്ലാ ഇൽമും കിട്ടി എന്ന് മനസ്സിലാക്കാതെ ഇൽമു ഇനിയും പഠിക്കാനുണ്ട് സ്വന്തമായി പഠിക്കുക കിതാബ് നോക്കുക ഉസ്താദുമാരുടെ ഇഷ്കാർ തീർക്കുക അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിപാടി ഒരു صالحاء عملائي سيغير كمارا وطي نظاركم ملد استاد آیا عبد الرحمن مسليار أورغلقي الله سبحانه وتعالى مالا آروغيون درغاي سمردان جي مارا وطي آده بول يملك اللاوركم آروغيون درغاي سمردان جي مارا وطي إنو دعارنو بسم الله الرحمن الرحيم أن الله بند بيروند يه بريواري ولغاتن جيدا عريتم ونرتم والسلام عليكم ورحمة الله നമ്മുടെ അടുത്ത പരിപാടി സനദ് ദാനം എല്ലാ ആളുകളും പേര് വിളിക്കുമ്പോൾ ഈ ഭാഗത്തിലൂടെ വന്നു സനദ് വാങ്ങി ഈ ഭാഗത്തിലൂടെ തിരിച്ചു പോവുക സനദ് നൽകുന്നത് ബഹുമാനപ്പെട്ട സയ്യിദുന ഖുറാത്തങ്ങൾ വരെകളാണ് അല്ലാഹു